đi. Good morning. എന്താ കല്യാണി, വലിയ സന്തോഷത്തിലാണല്ലോ. വലിയ സന്തോഷാ, എനിക്കിവിടെ ജോലി കിട്ടി കുക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ. നന്നായി, തൃച്ചംബരം ഫാമിലിയിലെ പുതിയ മെമ്പർക്ക് സ്വാഗതം. ദാസേട്ടന്റെ മുഖത്ത് ഇത്ര സന്തോഷം ഇപ്പോഴാ കാണുന്നേ. എല്ലാം നന്നായിട്ട് വരും. അതെ, ഇന്ന് ജോയിൻ ചെയ്യാൻ പോവാ. സരോജിനി ഇവൾക്കുള്ള ഡ്രസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി, എന്നവന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ അന്ന് അപ്പുറത്ത് ഇവിടുന്ന് ചാണകം കൊണ്ടുവന്ന കാര്യം ചെമ്പരത്തിക്കിടാനെ? അന്ന് ഗേറ്റിൽ എന്നെ തടഞ്ഞാളാ, ചാണകം ഒന്നും ഇതിനകത്ത് കൊണ്ട് കേറാൻ പാടില്ല. ഇനി എന്നെ തടയണ, എനിക്കൊന്ന് കാണണം. ഇപ്പൊ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഡ്രൈവർ ദാസിന്റെ മോൾക്ക് ഇച്ചിരി അഹങ്കാരം വരുന്നോന്നൊരു സംശയം. അത്രക്ക് വേണ്ട, നടക്കാൻ കേട്ടെ. ഹലോ, തലയില് മുട്ടിയാ കൊമ്പ് മുളയ്ക്കുന്ന. ഈ കുതിരക്ക് കൊമ്പ് കൂടി മുളച്ചാ എന്റെ ഭഗവാനെ, കോമഡി ആയിരിക്കും. ഞാൻ പോവാ. ഇവിടുന്ന് ആരെയും കണ്ടില്ലല്ലോ. വരും, ഇത് കുറച്ച് സമയമെടുക്കുന്ന പൂജയാ. പായസമൊക്കെ വെച്ച് നിവേദിക്കുന്നതാ പ്രധാന ചടങ്ങ്. ദേ, ഞാനൊന്ന് അകത്തോട്ട് ചെല്ലട്ടെ. നീ അരവിന്ദന്റെ മുറിയിലേക്ക് പൊയ്ക്കോ. കടിച്ചു കയറാൻ നിൽക്കാതെ അല്പം സോഫ്റ്റായിട്ട് വേണം സംസാരിക്കാൻ, കേട്ടോ? കടിച്ചു കയറാൻ ഞാൻ ചെന്നായി ഒന്നുമല്ല. അഥവാ അവസരം കിട്ടിയോ, കടിച്ചു കയറാൻ മറ്റൊരാളെ ഞാൻ ഈ കോമ്പൗണ്ടിൽ കണ്ടുവച്ചിരിക്കുന്നത്. അമ്മ ചെല്ല്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെന്താ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ? ഇതെന്റെ രണ്ടാം ജന്മമല്ലേ? ദൈവങ്ങളോടെല്ലാം നന്ദി പറയണം. അതാ ഇന്ന് തന്നെ ഈ പൂജ നടത്തുന്നത്. എന്തോ ഓർത്ത് ചിരിക്കുന്നുണ്ടല്ലോ. എന്താ അഖിലേ, 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ പ്രണയം നിന്നോട് അറിയിച്ചപ്പോ അന്ന് നിന്റെ മുഖത്തുണ്ടായിരുന്ന അതേ ഭാവം അതിപ്പോഴും ഈ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്നു മുതൽ ഇന്നുവരെ
ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എത്ര ജന്മമുണ്ടെങ്കിലും നിന്നെ തന്നെ ഭാര്യയായി നൽകണമെന്ന്. ഞാൻ ദൈവങ്ങളോട് ഒന്നുകൂടി ആവശ്യപ്പെടാറുണ്ട്, അത് എത്ര ജന്മമുണ്ടെങ്കിലും സുമംഗലിയായി ഈ മടിയിൽ കിടന്ന് മരിക്കണമെന്ന്. അല്ലെങ്കിൽ എന്നും നീ ഒരു പടി മുന്നിലാണല്ലോ. വേണ്ട, നമ്മൾ തമ്മിൽ ഒരു ശ്വാസത്തിന്റെ ദൂരം പോലും ഉണ്ടെന്ന് പറയരുത്. അതെന്നെ എത്രമാത്രം വേദനിപ്പിക്കുമെന്നറിയോ? ഒരല്പം കവിത പറയട്ടെ. മഴയുടെ സംഗീതത്തിലും കടലിന്റെ തിരയിളക്കത്തിലും നിലാവിന്റെ കൂടാരത്തിലും പ്രണയം തിരഞ്ഞു നടന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സാധാരണ കുടുംബിനിയിൽ നിന്നും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD തൃച്ചംബരത്ത് തറവാട്ടിന്റെ നിലവളക്കായി നീ മാറുമെന്ന്. അതിന് കാരണക്കാരൻ മറ്റാരുമല്ലോ, ഭാര്യ മഹാറാണിയെ പോലെ വാഴിക്കാനുള്ള ഈ നല്ല മനസ്സല്ലേ. കല്യാണം സ്വർഗത്തിലെന്നൊരു ചൊല്ലുണ്ട്, പക്ഷെ ഇവിടെ ഇത് പൂർവജന്മ സുഹൃതവാ, ദൈവം വരമായിട്ട് തന്നതാ. ഓ, അതാണ് നീ ദൈവത്തിനെ മറക്കാതെ എന്നും പൂജയും പ്രാർത്ഥനയും ചെയ്യുന്നത്. ഗ്രേറ്റ്. എന്തോ ഒരു കുറവ് പോലെ. കുറവിതാ, ഇതാ ചെമ്പരത്തി. ഭ്രാന്തമായ പ്രണയത്തിന്റെ അടയാളം. ഇതും കൂടെ ചേർത്ത് വെച്ച് കെട്ടി നോക്ക്. അവനെ, താങ്ക്സ്, താങ്ക്സ് അലോട്ട്. എന്തിന്? ഉചിതമായ സമയത്തെടുത്ത ഉചിതമായ തീരുമാനത്തിന്. മനസ്സിലായില്ല. അത് തന്നെ, ദാസിന്റെ മകൾക്ക് ജോലി കൊടുത്തില്ലേ, അതിന്. ആനന്ദ് പറഞ്ഞതാ ശരി. കല്യാണി വെറുതെ ഒരു ജോലിയും ഇല്ലാതെ നിന്നതാ ഈ ഉണ്ടായ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഇപ്പം നല്ല ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ കൊടുത്തത്, ഇനി എല്ലാം ശരിയാവും. എന്റെ അഖില വഴികാട്ടിയിട്ടുള്ള ആരും മോശമായിട്ടില്ലല്ലോ, ഉണ്ടോ? നോ, നെവർ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം, നിന്നെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ. കൃഷ്ണേട്ടാ. ശരി മോളെ, അച്ഛൻ അത്യാവശ്യമായിട്ട് പോണം. കമ്പനിയുടെ ഒരു ഗസ്റ്റിനെ ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലാക്കാനാ. മോള് നേരെ പോയി സരോജിനിയെ കണ്ടാ മതി, ബാക്കി സരോജിനി പറഞ്ഞുതരും. അതിന് ഇതിലെ പുറകിലൂടെ അടുക്കളയിൽ പോയാ മതി കേട്ടാ. ശരി. മോള് നന്നായി വരും. ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാലോ, അന്നത്തെ പോലെ കുരുമുളക് ഇട്ട് വറുത്തത് അന്ന് സൂപ്പർ ആയിരുന്നു കേട്ടോ. കല്യാണി സ്പെഷ്യൽ. ചേട്ടന്റെ ഒറ്റ പിടിയില ഈ ജോലി. എന്തായാലും നല്ല രുചിയുള്ള ആഹാരം ഉണ്ടാക്കി അമ്മയെ കൊണ്ട് ബെസ്റ്റ് കുക്ക് എന്ന് പറയണം. ഓക്കെ ഓക്കെ. പിന്നെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്, സ്ട്രിക്ട്ലി പേഴ്സണൽ. ഇന്ന് ആ നന്ദനിക്ക് കൊടുക്കുന്ന പായസത്തില് 2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്തു പറയുന്നു? അയ്യോ, എനിക്കെന്ന് വയ്യ, അതോടെ ഇവിടുത്തെ ജോലി പോയി കിട്ടും. ഓ, അത് ശരിയാണല്ലോ, അത് ഞാൻ ഓർത്തില്ല. സോറി കല്യാണി. എനിവേ, ഓൾ ദി ബെസ്റ്റ്.
ഓ കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. നാട്ടുമ്പുറത്ത് വളർന്നതല്ലേ, സോഷ്യൽ ആവാനൊക്കെ കുറച്ച് സമയമെടുക്കും. എനിവേ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കല്ലേ ആദ്യം ഗിഫ്റ്റ് തരേണ്ടത്? അറ്റ്ലീസ്റ്റ് ഈ പൂവെങ്കിലും ഒന്ന് വാങ്ങിക്കേ, ഒരു ഗിഫ്റ്റായിട്ട്. ഇത് ഇവിടുത്തെ മണ്ണി പിടിച്ച ആദ്യത്തെ ചെമ്പരത്തി പൂവാ, വാങ്ങണം. സംശയിക്കണ്ട, പൂ അത് തന്നെ. ബ്രദറിന്റെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങ് എടുത്തു. പറഞ്ഞത് നന്ദനയ്ക്ക് കൊടുക്കാനാണെന്നാ, പക്ഷെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കല്ലേ ആദ്യം ഗിഫ്റ്റ് തരേണ്ടത്. സോ കം ഓൺ, ദിസ് ഈസ് ജസ്റ്റ് ഫോർ യു. അപ്പൊ ശരിയെന്നാ, കാണാം. വെഡിങ് ഡേ സെലിബ്രേഷന് ഫാമിലി ഫോട്ടോ കത്തിച്ചവൾ അടുപ്പ് കത്തിക്കാൻ ഒരുങ്ങുന്നു. നിന്നെ ഞാൻ വീട്ടമ്മയാക്കാം, നിനക്ക് ഞാൻ പണിയാ പോകുന്നത്. മരക്കില്ലമ്മ, ചെറിയൊരു തീപ്പൊരി മതി, വെന്ത് വെണ്ണീറാവും നീ. അടുക്കളക്കാരിയാവൻ വലതുകാല് വെച്ച് വാ, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ദാസേട്ടന് അടുത്ത മാസം മുതൽ രണ്ട് ശമ്പളമാണപ്പോ. ഏയ്, ഞാൻ എന്റെ ശമ്പളം അച്ഛനൊന്നും കൊടുക്കില്ല. പിന്നെ നീ സൂക്ഷിച്ചാ മതി കല്യാണി, നിന്റെ കല്യാണത്തിന് എടുക്കാം നമുക്ക്. അതൊക്കെ പിന്നെ, ആദ്യം എനിക്ക് കിട്ടുന്ന ശമ്പളത്തില് അനിയനെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണം. അതുകൊണ്ടാട്ടോ അച്ഛന് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. അത് നല്ലതാ, അവനൊരു കരയെത്തിയ ദാസേട്ടന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. എന്നാ ഇത് പിടിക്ക് മോളെ. കിച്ചണിൽ ജോലി ചെയ്യുന്ന സ്ത്രീകള് ആദ്യത്തെ ദിവസം മുൻവാതിൽ കടന്നു വേണം അകത്ത് വരാൻ. അതാണ് തൃച്ചംബരത്തെ ആചാരം. നീ കല്യാണി വലതുകാല് വെച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇതാ ചെല്ലേ. പിന്നെ നിങ്ങളെന്താ ഇവിടെ? ഇതുവഴിയല്ല, ബേക്കറിയിലൂടെ വേണം പോവാൻ. മനസ്സിലായില്ലേ, പുറകു വശത്തൂടാണ് സർവൻസ് പോവാൻ. പാചകപ്പണിക്ക് ആദ്യമായി ജോയിൻ ചെയ്യുന്ന സ്ത്രീകൾ മുൻവാതിലൂടെ അകത്തേക്ക് കയറണമെന്ന് ഇവിടെ ഒരു ആചാരമുണ്ട്, മാഡം പറഞ്ഞിട്ടുള്ളതാ. കുഴപ്പമില്ല, ഞാൻ പുറകു വശം വഴി പൊക്കോളാം. വാ ജിജി. അയ്യോ സോറി കേട്ടോ, എനിക്കറിയില്ല, അത് ഇതുവഴി പൊയ്ക്കോളൂ. നിക്കടി അവിടെ. വീട്ടിലേക്ക് ഒരു അടി വെച്ച ആ കാല് ഞാൻ അടിച്ചൊടിക്കും. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ജോലിക്ക്. നിർത്തടി, നിന്നെ കാണുന്നതേ അപശകുനാ.
ഞങ്ങൾ കൊടുത്ത ഫാമിലി ഫോട്ടോ കത്തിച്ച നീ ഈ വീട്ടിൽ വലത് കാല് വെച്ച് കയറാൻ പാടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ നിന്റെ മോഹം നടക്കില്ലെന്നർത്ഥം. സമ്മതിക്കില്ല ഞാൻ. ഇറങ്ങിപ്പോയിവിടുന്ന് ഇറങ്ങിപ്പോവാൻ. കല്യാണി, ആനന്ദ്, ഏ ചേട്ടാ, മര്യാദയ്ക്ക് സംസാരിക്കണം. അതെന്റെ ചേട്ടനാ. അരവിന്ദ്, നോ. എന്താ എന്താ ഇവിടെ? അങ്കിളെ, അങ്കിളുടെ മക്കൾക്ക് അവരവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് പെരുമാറാൻ അറിയില്ല. ഒരു ഡ്രൈവറുടെ മോളെ ഞാനൊന്ന് വഴക്ക് പറഞ്ഞപ്പോ രണ്ടു പേർക്കും നൊന്തു. ഷെയ്ം, കഷ്ടം തോന്നുന്നു എനിക്ക്. ഓ, കാര്യം മനസ്സിലായി. നന്ദന, കല്യാണി ഒരു പാവം കുട്ടിയാണ്. ഇന്നവൾ അസിസ്റ്റന്റ് കുക്കായി ജോലി കയറുകയാണ്. അവളെ വെറുതെ തടയണ്ട. കല്യാണി, കല്യാണി അകത്തേക്ക് കയറി. Uncle, this is utter nonsense. ഞാൻ പറഞ്ഞത് അങ്കിള് മനസ്സിലാവാതെ എന്താ? ഇവൾ വേറെ ഒരു ഡ്രൈവറുടെ മോൾ. ഹേ, യു ജസ്റ്റ് ഷട്ട് അപ്പ്. അച്ഛനെ മര്യാദ പഠിപ്പിക്കാനാണോ നീ വന്നേ? വെറുതെ ഷൗട്ട് ചെയ്യണ്ട അരവിന്ദ്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച് ഇവളൊന്ന് സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഇവൾ ഈ വീട്ടിലെ സർവന്റ് ആയി വന്നാ. നന്ദന, പ്ലീസ്, ഇത് അമ്മയുടെ തീരുമാനമാണ്. ഞങ്ങൾ പോലും അതിനെ എതിർക്കാറില്ല. കല്യാണി, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, നീ അകത്തേക്ക് പോ. നന്ദനെ, എന്നോ ചെയ്ത തെറ്റിന് കല്യാണി ഇപ്പൊ ശിക്ഷിക്കാൻ നിൽക്കണ്ട. വിട്ടേക്ക്. ഞാനിന്നിവിടെ ജീവനോടെ നിൽക്കുന്നതിന് തന്നെ കാരണക്കാരി കല്യാണിയാണ്. പാവം പെണ്ണാവണ, അവളെ വിട്ടേക്ക്. ജീവൻ രക്ഷിച്ച കഥയൊക്കെ അറിഞ്ഞു, അതിന് പ്രതിഫലമായി 5-10 ലക്ഷം രൂപ കൊടുത്തു വിട്ടാ പോരെ. അതല്ലാതെ ഇവളെ വീട്ടിനകത്ത് കയറ്റിയ? നാളെ ഇവിടെ വന്നു കയറാനുള്ള മരുമകളാ ഞാൻ. എനിക്കൊരു അഭിപ്രായം ഉള്ളപ്പോ അത് നേരത്തെ പറയണം എന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ട് അത് ന്യായം. നീ ഈ വീട്ടിലേക്ക് വന്നു കയറാനുള്ള മരുമകളാ. ഇവിടെ ആര് വേണം ആര് വേണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. മരുമകളായി പിന്നീട് വരാൻ പോകുന്നവളല്ലേ, വന്നവളല്ലല്ലോ. മരുമകളായി വന്നിട്ട് മതി ഈ അധികാരം കാണിക്കലൊക്കെ. കല്യാണി, നീ അകത്തേക്ക് പോ. ഇവളിവിടെ എന്താ കാണിക്കാൻ പോകുന്നത് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, എനിക്ക് വേണ്ടി ആരും വഴക്ക് കൂടണ്ട. ഞാൻ തിരികെ പോയിക്കോളാം. കല്യാണി, ഞാനല്ലേ പറയുന്നത്, നീ അകത്തേക്ക് പോ. ആഹാ, ഇത് നല്ല കഥയായി പോയി. മരുമകളാകാൻ പോകുന്നവളുടെ വാക്കിനും വിലയില്ല. എല്ലാരും കൂടി വേലക്കാരിയെ മാറി മാറി സമാധാനിപ്പിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. ഇല്ല ആന്റി, ഇതൊന്നും കണ്ട് ഞാൻ പതറില്ല. ഇത് നന്ദനെയാ. എനിക്കറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. നോക്കു നന്ദനെ, വീട്ടില് കുടുംബേശ്വര പൂജ നടക്കുകയാണ്, അതിനിടയ്ക്ക് നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ചേടാ, നിന്റെ അങ്കിള് പറഞ്ഞത് നീ കേട്ടില്ലേ? നീയാ പ്രശ്നം ഉണ്ടാക്കുന്നേന്ന്. കല്യാണി പാവാണെന്ന്. അപ്പൊ അവിടെയും സപ്പോർട്ട് കല്യാണിക്കാണെന്ന് അർത്ഥം. എണ്ണ ഒഴിക്കാൻ നടക്കുന്നു. നിങ്ങൾ അടങ്ങ മനുഷ്യ. നന്ദനയുടെ പക്ഷത്താ ന്യായം. അതെ, നന്ദനയുടെ പക്ഷത്ത് തന്നെയാ ന്യായം. അതുകൊണ്ട് തന്നെ ഇവൾ ഇനി ഇവിടെ.
തിരുച്ചംബരത്തെ ഗൃഹനാഥൻ ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കല്യാണിയോട് അകത്തു പോവാൻ. ആ ഡിസിഷന് മുകളിൽ ഈ വീട്ടു നടയിൽ വെച്ച് ആരും ഒരു അഭിപ്രായം പറയണമെന്നില്ല. പറഞ്ഞാൽ പറയുന്ന ആളാ പുറത്ത്. മനസ്സിലായോ? കല്യാണിക്ക് അകത്തു പോവാം.